അതിനു മുമ്പ് ഈ ഘട്ടത്തിൽ തന്നെ മറുപടി കിട്ടേണ്ട ഒരു ചോദ്യം വളരെ പെട്ടെന്ന് ശ്രീ ടി എം പ്രതാപൻ താങ്കളുടെ പ്രതികരണം ശ്രീ റഹീം നടത്തിയ ആരോപണങ്ങൾ. അയ്യപ്പദാസേ പറയൂ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അയ്യപ്പദാസ് എന്നോടല്ലേ? അതെ ശ്രീ പ്രതാപൻ പറയൂ. ഞാന് അത്ഭുതപ്പെടുകയാണ്, ഡിവൈഎഫ്ഐയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ ഫാസിസ്റ്റുകളായ ബി ജെ പിക്കെതിരെ ദേശീയ തലത്തിൽ പിന്നെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനെ പറ്റി ആശയവിനിമയം നടത്തുമ്പോൾ കോൺഗ്രസിന് ബി ജെ പിയെ പറ്റി ഒന്നും പറയാതെ കോൺഗ്രസിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി ചാനൽ വന്നിരിക്കുന്നത് നന്നായി. ബി ജെ പിയെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അത് കോൺഗ്രസിനോട് കാണിക്കുന്ന ഒരു അവഹേളന എനിക്ക് അനീതിയെ എനിക്ക് കാണേണ്ടി വരും. ഇല്ല ഞാൻ പറഞ്ഞ അനീതിയെ കാണേണ്ടി വരും. ഇല്ല താങ്കൾ അയ്യപ്പദാസെ, ഈ രീതിയിൽ ഈ പിന്നെ കോൺഗ്രസ് ദൗർബല്യം ആണ് കാരണമെന്ന പറയുന്നത്. ബി മനോരമയിലെ സ്ക്രീൻ നോക്കുക, മനോരമയിലെ സ്ക്രീനിൽ യു പി മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 4 സംസ്ഥാനങ്ങൾ ആരാ പ്രതിപക്ഷത്തിരിക്കുന്നത്? ഗോവയിൽ കോൺഗ്രസ് 2 സ്ഥാനത്ത് 12 സീറ്റ്, ഉത്തരാഖണ്ഡിൽ 17 സീറ്റ് പിന്നെ കോൺഗ്രസ് 2 സ്ഥാനത്ത്, മണിപ്പൂരിൽ പിന്നെ 9 സീറ്റ് കോൺഗ്രസ് 2 സ്ഥാനത്ത്, ഇന്ത്യയിലെ പിന്നെ ബംഗാളും അല്ലെങ്കിൽ യു പിയും ഒഴികെ ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനത്തും ബി ജെ പിയുടെ ഏറ്റവും മത്സരം നടത്തുന്ന ടീമിലെ ദേശീയ പാർട്ടി ഏതാ? കോൺഗ്രസ്. എന്റെ സി പി എം എവിടെയുള്ളത്? കേരളം ഒഴികെ ഞാനിപ്പോ വഴങ്ങുന്നില്ല ഞാൻ റഹീമിന് ഇപ്പൊ വഴങ്ങുന്നില്ല. കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സി പി എമ്മിന് യാതൊരു തരം ബൈസ് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തമിഴ്നാട്ടിൽ പോലും ഡി എം കെയുടെ കൂടെയുള്ള ഞങ്ങളുടെ കോൺഗ്രസിന്റെ കൂടെ കൊടി കൂട്ടിക്കെട്ടിയിട്ടാണ് ഡി എം കെയോടൊപ്പം കൂടെ മത്സരിച്ച 2 എം പിമാർ പാർലമെന്റിൽ എന്നോടൊപ്പം ഒക്കെ വന്നിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് കൂടെയാണ് 2 എം പിമാരും വികാരത്തോടുകൂടി ഞങ്ങളുമായി പാർലമെന്റിൽ പല കാര്യം പങ്കുവെക്കപ്പെടുന്നത്. ഒരു റോളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു റോളും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ അതരവ്യായാമം നടത്തുക എന്നല്ലാതെ യാതൊന്നും ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും അവസരം എനിക്ക് തന്നില്ലെങ്കിൽ അയ്യപ്പദാസെ അത് കോൺഗ്രസ്. അയ്യോ അങ്ങനെയല്ല, ഒരു നീതികേട്. അങ്ങനെയല്ല ശ്രീ പ്രതാപൻ, നോക്കൂ, ഞാൻ ഈ ചർച്ചയുടെ ഒരു ഊഴം തെറ്റിച്ച് താങ്കൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോ എന്ന് വെച്ചാൽ കോൺഗ്രസിനെ ഉന്നയിച്ചപ്പോ താങ്കൾക്ക് അവസരം താങ്കൾക്ക് വന്നതാണ്, താങ്കളുടെ അവസരം നിഷേധിച്ചതല്ല. യഥാർത്ഥത്തിൽ ഞാൻ ശ്രീ ധനരാജിലേക്കും ശ്രീ ജോയിലേക്കാണ് പോകേണ്ടിരുന്നത്. പക്ഷേ ശ്രീ റഹീം അങ്ങനെ ഉന്നയിച്ചപ്പോൾ താങ്കൾക്ക് വന്നത്. ഒന്നും കൂടി പൂർത്തിയാക്കാനുണ്ട്, ഒരു കാര്യം കൂടി പൂർത്തിയാക്കാം. അയ്യപ്പദാസ് ഒരു കാര്യം കൂടി റഹീം പറഞ്ഞതിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. യു പിയിൽ റഹീം യു പി എ കാര്യം അറിയാൻ സാധ്യതയില്ല. കാര്യം റഹീമിന്റെ പാർട്ടി യു പിയിൽ കാര്യമായിട്ടില്ല. ഒരു മൈൽ സ്റ്റോൺ പോലെ എവിടെയെങ്കിലും നോക്കുകൂത്തിയായിട്ടുണ്ടാകുന്ന ഈ സാധനം യു പിയിൽ ഒരിടത്തും കാണാനില്ല. യു പിയിൽ ഈ കഴിഞ്ഞ കോവിഡ് വന്നപ്പോ അഖിലേഷ് യാദവ് പോലും ഡൽഹിയിൽ ഞങ്ങളുടെ ഒപ്പം ഡൽഹിയിൽ കുത്തിരിക്കുകയായിരുന്നു പാർലമെന്റിനകത്ത്. പ്രിയങ്കാഗാന്ധി യു പി എ മുഴുവൻ സ്ഥലത്തും പോയി ആളുകളെ സഹായിക്കാൻ, ആളുകൾക്ക് വേണ്ടിയുള്ള പിന്തുണ കൊടുക്കാൻ, മരുന്ന് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാൻ പ്രിയങ്കാഗാന്ധി എടുത്തൊരു സ്ട്രെയിൻ ആ എടുത്ത അന്ന് യു പി ഗവൺമെന്റ് പോലും പകച്ചു നിന്ന സന്ദർഭത്തിൽ പ്രിയങ്കാഗാന്ധി ഗ്രാസ് റൂട്ടിൽ നടത്തിയ പ്രവർത്തനം, ഒരുപക്ഷെ ആ പ്രവർത്തനം എല്ലാം ബി ജെ പി ഗവൺമെന്റ് എതിരെ ചെയ്തതുകൊണ്ട് എസ് പിക്ക് അതിന്റെ ഗുണം കിട്ടിക്കാൻ, ഞങ്ങൾക്ക് അതിന് ഗുണം കിട്ടിക്കാറില്ല. ഞങ്ങൾ സമ്മതിക്കുന്നു. യു പിയിൽ ഞങ്ങളുടെ സംഘടനാ ബേസ് താഴെ തലത്തിൽ ദുർബലമാണ്, അത് സമ്മതിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഞങ്ങളും എസ് പി കൂടി നിന്നിരുന്നെങ്കിൽ എന്തുണ്ടാകുമെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരായ ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തവണ പിന്നെ എസ് പി മുന്നണി വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളും അത് എന്നെ സർവാത്മ സ്വാഗതം ചെയ്തത്. എസ് പിയും കോൺഗ്രസും കൂടി ഒരുമിച്ച് നിന്നാൽ അവിടെ പ്ലസ് അല്ല വരിക, വേറെ മൈനസ് വരുമെന്ന് ഈ ചർച്ചയിൽ ഇങ്ങനെ പരസ്യമായി പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അത് കാൽക്കുലേഷൻ നടത്തി തന്നെയാണ് ഞങ്ങൾ യു പിയിൽ ഈ പിന്നെ മത്സരിച്ച് വോട്ട് ബി ജെ പിക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലാതെ ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ പ്രതിപക്ഷ മുന്നണി മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളതിനല്ലാതെ കഴിയില്ല എന്ന കാര്യം രാഷ്ട്രീയം അറിയുന്നവർക്ക് അറിയാം. പിന്നെ ഞാൻ തിരിച്ചു വരാം ചർച്ചയിലേക്ക് തന്നെ, രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ അറിയാം, പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അത് ഈ ഘട്ടത്തിൽ അറിവുണ്ടോ എന്നൊരു വളരെ ഗുരുതരമായ ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ട്. കാരണം ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നുണ്ട്.
ഇപ്പോഴത്തെ ഈ സ്ക്രീൻ പരിശോധിച്ചാൽ തന്നെ അറിയാം, ഒന്ന് എന്നതാണ് കോൺഗ്രസിന്റെ ചിഹ്നം നമ്പർ. ഇപ്പോൾ അത് ചിലപ്പോൾ പൂജ്യമാകാം, രണ്ടിലേക്കോ മൂന്നിലേക്കോ മാറിയേക്കാം. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇത്രത്തോളം അധ്വാനമൊക്കെ പ്രിയങ്കാഗാന്ധി നടത്തി, വനിതകൾക്കിതാ സംവരണം, വനിതകൾക്കിതാ കാര്യങ്ങൾ, ഇതാ നല്ല രാഷ്ട്രീയത്തിന് വേണ്ടി വാദിച്ചിട്ട് കിട്ടുന്ന മാർക്ക് ഇത്ര തുലോം തുച്ഛമാണെങ്കിൽ ആരാണ് കോൺഗ്രസിനെ കൂടെ കൂട്ടുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നേരത്തെ ശ്രീ പ്രതാപൻ ശ്രീ ജോ മറുപടി പറയേണ്ട ഒരു വിഷയവും അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ഒപ്പമായിരുന്നെങ്കിൽ, ഒപ്പമായിരുന്നല്ലോ, ഒരുമിച്ച് സൈക്കിൾ ചവിട്ടിയല്ലോ രാഹുൽ ഗാന്ധിയും അഖിലേഷും, പിന്നെ അങ്ങനെ ഒരു സൈക്കിൾ യാത്ര ഒരുമിച്ച് വേണ്ടെന്ന് പിന്നീട് തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി.